ഇന്നത്തെ നമ്മുടെ റെസിപ്പി 4 മണി ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റിലൊക്കെ ഈസി ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പക്കവടയാണ്. അപ്പോൾ നമ്മൾ സാധാരണ കൂടുതലുണ്ടാക്കലുള്ളതാണ്. എന്നാലും അത് കറക്റ്റ് നല്ല പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന പോലത്തെ നല്ലൊരു പക്കവട എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഡൗട്ട് ഉള്ളവർക്കൊക്കെ ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ആദ്യം ഇതിലേക്കായിട്ട് ഒരു 4 ചെറിയ സവോളയാണ് എടുത്തിട്ടുള്ളത്. 350 ഗ്രാമാണ് ഉള്ളത്. അത് ഇതുപോലെ കൊത്തി അരിയാണ് വേണ്ടത്. നീളത്തിൽ നമ്മൾ ഉള്ളിവടയ്ക്ക് കരിയുന്ന പോലെ അരിയേണ്ട കേട്ടോ. ഈ രീതിയിൽ നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഇത്തിരി മല്ലിയിലയും ഇതുപോലെ തന്നെ നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ ഒരു ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി അധികം വേണ്ട, ഇഞ്ചിയാണ് കൂടുതൽ വേണ്ടത്. ഇനി മസാലപ്പൊടികളായിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 1 1/4 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും 2-3 നുള്ള് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണിലും കുറച്ച് താഴെയാണ് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഏകദേശം 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. അതായത് ആ ഉള്ളിയൊക്കെ നന്നായിട്ട് മിക്സായി സോഫ്റ്റ് ആയി കിട്ടണം. ഈ സമയത്ത് വേണമെങ്കിൽ 2 നുള്ള് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. ഒരുപാട് കൂടുതൽ വേണ്ട. അപ്പോൾ ഇതാ സവാളയൊക്കെ നന്നായിട്ട് മിക്സായി സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് നിറയെ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പത്തിരിപ്പൊടി, നൈസ് പത്തിരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അരിപ്പൊടി എന്തായാലും ഈ അളവിൽ തന്നെ ചേർക്കണം, ഒഴിവാക്കരുത്. എന്നാലാണ് നല്ല ഉഷാറായിട്ടുള്ള നല്ലൊരു പക്കവടയായിട്ട് കിട്ടുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൂടെ ഉണ്ടെങ്കിലാണ് കേട്ടോ കുറച്ചുകൂടെ നന്നായിട്ട് കിട്ടുക. നമ്മുടെ ഈ ഒരു പക്കവട അതിൻ്റെ ഉൾഭാഗമൊക്കെ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഒരു ഇത്തിരി ബേക്കിംഗ് സോഡ ചേർക്കണം എന്തായാലും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ആ ഒരു മൈദയും കടലമാവും അതുപോലെ നമ്മുടെ ഉള്ളിയൊക്കെ ആയിട്ട് നന്നായിട്ട് ഇതുപോലെ തന്നെ കൈകൊണ്ട് ആദ്യം നല്ലോണം മിക്സാക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് വെച്ച് ഞാനിപ്പോൾ ഇതിലേക്ക് കറക്റ്റ് ഒരു കപ്പ് വെള്ളം, അതിലൊരു ഇത്തിരി കുറവ് ഉള്ളൂ, ഏകദേശം 1 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ വെള്ളം ആദ്യമേ ഒരുപാട് ഒഴിക്കേണ്ട കേട്ടോ. 1/4 കപ്പ് ഒഴിച്ചിട്ട് ബാക്കി നോക്കിയിട്ട് 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അതായത് നമ്മൾ ഒരുപാട് ഇങ്ങനെ ലൂസായിട്ടുള്ള മാവായിട്ടല്ല, കുഴച്ച് വരുന്ന സമയത്ത് ഈ രീതിയിലാണ് വേണ്ടത്. അതായത് നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ എടുത്തിടാൻ പാകത്ത്, അധികം ടൈറ്റും അല്ല ലൂസും അല്ലാത്ത രീതിയിൽ. അപ്പോഴായിരിക്കും നല്ല പക്കവടയായിട്ട് കിട്ടുക. ഇനിയിപ്പോൾ ഇൻകേസ് ഇത്തിരി ലൂസ് കൂടിപ്പോയിരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കടലമാവും മൈദയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ ഒരു പക്കവടയിൽ നിന്ന് പറയുമ്പോൾ നമ്മൾ ഉള്ളിവടയ്ക്കൊക്കെ പറയുമ്പോൾ ഉള്ളിയായിരിക്കുമല്ലോ കൂടുതലുണ്ടാവുക. പക്ഷേ പക്കവടയ്ക്ക് വന്ന സമയത്ത് മാവായിരിക്കും കൂടുതലുണ്ടാവുക, ഉള്ളി അതിനേക്കാളും കുറവ് താഴെയായിരിക്കും ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇതൊരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അതായത് നമ്മൾ ഓയിലൊക്കെ ഒഴിച്ച് ചൂടാവുന്ന സമയം അത്ര സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി. ഇനി നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സമയത്ത് തന്നെ കൂടുതൽ ഒരുപാടെണ്ണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് ഇട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പൊങ്ങി വരാനായിട്ട് തുടങ്ങും. എന്നിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് കളർ മാറി ഫ്രൈ ആവുകയും ചെയ്യും, ഉള്ളിൽ നല്ലൊരു വെന്തിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നല്ല ചൂടുള്ള എണ്ണയിൽ ഇട്ടിട്ട് പിന്നെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നല്ല കളറാക്കി എടുക്കാൻ. അങ്ങനെ ആവുന്ന സമയത്ത് പുറം നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും, ഉള്ളിൽ ആ സോഫ്റ്റ് ആയിട്ട് നല്ലൊരു പക്കോടയായിട്ട് കിട്ടും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊരു 1/4 ഭാഗത്തോളം ഫ്രൈ ആയി വരുന്ന സമയത്ത് കുറച്ചൊരു കറിവേപ്പിലയും പച്ചമുളകും കൂടി കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പം അത്യാവശ്യം നന്നായിട്ടൊന്ന് കളറ് മാറിക്കോട്ടിട്ട് അപ്പോഴാണ് ആ ഒരു പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പക്കോടയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ തീയിൽ തന്നെ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ടേസ്റ്റ് എന്തായാലും കിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുതേ. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മൾ ഈ ഒരു പക്കവട ഫ്രൈ ചെയ്താൽ ചൂടോടുകൂടി ഇങ്ങനെ മുറിച്ച് കഴിക്കുമ്പോൾ ഉൾഭാഗത്തൊക്കെ ഒരു മസാല ഒക്കെ സെറ്റായിട്ടില്ലേ, കറക്റ്റ് ഒരു ടേസ്റ്റ് അല്ലേ എന്നൊക്കെ തോന്നും. പക്ഷേ ചെറുതായിട്ട് നിങ്ങൾ ചൂടാറിയിട്ടൊരു ചെറിയൊരു ഇളം ചൂടിൽ കഴിക്കുമ്പോഴായിരിക്കും എന്ത് പുറമൊക്കെ നല്ല ക്രിസ്പി ആയിരിക്കും, ആ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റ് സെറ്റായിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള പക്കവടയായിട്ട് തോന്നുക കേട്ടോ. അപ്പോൾ നല്ല ചൂടുള്ള ചായയുടെ ഒക്കെ കൂടെ നല്ല ഈ എരിവുള്ളൊരു പക്കവടയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റിനാണ്. കൂടുതൽ നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെയാണ്, പക്ഷേ എന്നാലും ഈ ഒരു ഉള്ളിയും മൈദ കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു അളവും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പക്കവടയായിട്ട് കിട്ടും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാനും. അപ്പോൾ ഇനി എന്തായാലും എന്നത്തെ പോലെ തന്നെ നല്ല നല്ല റെസിപ്പീസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്.